ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് കോട്ടക നഗരത്തിന്റെ രാത്രി കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഏകദേശം 9 മണിയായി. അപ്പോ 9 മണിക്കുള്ള ഞങ്ങളുടെ കോട്ടക്കലിന്റെ രാത്രി കാഴ്ചയാണ്. രാത്രി ഇപ്പൊ ഏകദേശം എല്ലാവരും ഷോപ്പുകളൊക്കെ അടക്കേണ്ട ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമിലുള്ള കാഴ്ചകൾ, അതിൽ വ്യത്യസ്തമായ പല കാഴ്ചകളുണ്ട്. കോട്ടക്കലിൽ കിട്ടാത്തത് എന്തൊക്കെ എന്നുള്ളതൊക്കെ ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ട്രാക്ക് റൂട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടക്കലിന്റെ സുന്ദരമായ രാത്രിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ കടയിൽ കയറി നമുക്ക് ഇത്തിരി കുറച്ച് കടലൊക്കെ വാങ്ങി അതിങ്ങനെ കുറിച്ചുകൊണ്ട് പോവാം നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ ഇത്തിരി കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ നമ്മളെ ഈ ഏരിയയിൽ ഇവൻ മാത്രമേ ഉള്ളൂ കടല ഇങ്ങനെ ഉണ്ടാക്കി വറുത്ത് ലൈവായിട്ട് കൊടുക്കണത്. നല്ല ഒരു എന്താന്ന് പറയുക, നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഏതായാലും നമുക്ക് 2 കടല നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും എടാ 2 എണ്ണം നമുക്ക് എടുക്കട്ടോ. അപ്പോൾ ഏതായാലും മൂപ്പര് 2 എണ്ണം നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. തിരക്ക് സൈഡിലൊക്കെ ആൾക്കാരുണ്ട്, വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, എനിക്കുള്ളത് എനിക്ക് തന്നു. ഇപ്പോൾ ഞാനിത് പോക്കറ്റിലിട്ട് നമുക്കിങ്ങനെ ഓമിന് അടുത്ത പണി തുടങ്ങി. ഏതായാലും നമ്മളിപ്പോൾ ഇനി നേരെ കോട്ടക്കലിൻ്റെ ആ ഒരു ടൗണിലൂടെ കയറി ഇങ്ങനെ പോവാണ്. ഞാനിപ്പോൾ കോട്ടക്കൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കയറിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് കോട്ടക്കൽ മാർക്കറ്റ്. കോട്ടക്കൽ ചന്ത എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അത്യാവശ്യം പണ്ട് കാലത്ത് പല കച്ചവടങ്ങളും ഉണ്ടായിരുന്നു. പോത്ത് കച്ചവടം, നാൽക്കാലി കച്ചവടം, ആട് കച്ചവടം, ഇറച്ചി കച്ചവടം, പച്ചക്കറി കച്ചവടം എല്ലാം ഉണ്ട്. ഏതായാലും എല്ലാം ഒരു കൊടക്കയിൽ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ കന്ന് കച്ചവടമൊക്കെ ഒഴിവായിപ്പോയി. നല്ലൊരു പണ്ട് കാലത്തൊക്കെ നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടെ. ശനിയാഴ്ചകളിൽ നല്ല ചന്ത മിഠായൊക്കെ കിട്ടേണ്ട ഒരു ഏരിയയും കൂടിയാണ് കോട്ടക്കൽ കേട്ടോ. കോട്ടക്കൽ ശനിയാഴ്ച നല്ല റഷായിരിക്കും, നല്ല തിരക്കുള്ള ദിവസമാണ് ശനി, വെള്ളി, ശനി ആ 2 ദിവസങ്ങളിൽ. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു മീഡിയം രീതിയിലാണ് തിരക്കുകൾ ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്താണ് ചിക്കൻ ഫ്രണ്ട്സ്, ചിക്കൻ സ്റ്റാളും എല്ലാം അതിൻ്റെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇത് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലോട്ടുള്ള റോഡാണ്, നമ്മളെ പറപ്പ് റോട്ടിലോട്ട് കയറേണ്ട റോഡാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോട്ടിലെത്തി. മെയിൻ റോട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ട ഭാഗത്തോട്ടാണ് പോകുന്നത്. മാർക്കറ്റിൻ്റെ മുന്നിലൂടെ തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാ പകലൊക്കെ നല്ല കുത്തല്ലേ, ആ കുപ്പോ ഉപ്പോ കുത്തി കുഴിച്ച അടിച്ചേനെ, ഭാഗ്യത്തിന് കഴിച്ചില്ലായി. അപ്പോൾ ഇത് ഇപ്പോൾ നിലവിലുള്ള ബസ് സ്റ്റോപ്പാണ്, കോട്ടക്കൽ ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ബാക്കിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് രാത്രി കാഴ്ചയാണ് ഇപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതാണ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയേണ്ടത്. അടിഭാഗത്തൊക്കെ പിന്നെ ബസ് നിർത്തിയിടാനും മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പുരോഗമനം നടക്കുന്നത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ. ഇത് ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു മിഠായിത്തെരുവ് എന്ന് പറയുന്നത് പോലെ മലപ്പുറം ജില്ലയുടെ ഒരു മിഠായിത്തെരുവ് കോട്ടക്കലുണ്ട്. കോട്ടക്കൽ ടൗണിൽ തന്നെ BH റോഡ് എന്ന് പറയും. അടിപൊളി കളക്ഷനുള്ള നല്ല ഡ്രസ്സുകൾ, ബ്രാൻഡഡായ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അടിപൊളി BH സ്ട്രീറ്റ് എന്ന് പറയും. അത് മറ്റേ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് അവർ ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ച് നല്ല സൂപ്പറായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് അവർ അത് പ്രസൻറ്റ് ചെയ്ത് എല്ലാവരും കൂടി പ്രസൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ഭാഗം മൊത്തം ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചുകൊണ്ടായിരിക്കും ഇവർ മറ്റേ പെരുന്നാളാവട്ടെ, ഓണാവട്ടെ, ഇതിനെല്ലാം വരവേൽക്കില്ല. നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഭാഗത്ത്. അത് കാണാൻ തന്നെ ഒരു പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങും. ഈ ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, പാൻസുകൾ, ക്ലോത്തുകൾ എല്ലാം ഈ ഒരു ഭാഗത്ത് കിട്ടും. ഈ ഒരു റോട്ടിൽ മിഠായിത്തെരുവ് എന്ന് പറയും. മിഠായിത്തെരുവ് റിച്ച് ആയല്ലെങ്കിയാണോ, അതാണ് BH റോട്ടിലെ മിഠായിത്തെരുവ് എന്ന് പറയുന്നത്. BH റോട്ട് സ്ട്രീറ്റിലെ മിഠായിത്തെരുവ് എന്ന് പറയുന്നത്.
അടിപൊളി ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ ജെൻസ് വെയറുകളെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ കിഡ്സ് ഇതിൻ്റെ അപ്പ് സൈഡ് ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കിഡ്സുകൾക്കും വേണ്ടിയിട്ടുള്ള കിഡ്സ് കളക്ഷൻ ഇവിടെ പൊതുവേ കുറവാണ്. അതുപോലെ തന്നെ ജെൻസ് കൂടുതൽ കളക്ഷൻ, നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. ബ്രാൻഡഡ് കളക്ഷൻസും ക്ലോത്തുകളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഭാഗത്തു നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം പ്രൈസിന് ഒരു നിലവാരമുള്ള ഒരു പ്രൈസ് തന്നെ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന്. ഇപ്പോൾ ഞാനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്, നമ്മളെ ഫാമിലിക്കുള്ളതൊക്കെ. അപ്പോൾ നമ്മളെ മാരേജ് ഡ്രസ്സൊക്കെ ചെയ്തത് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്ലോത്തിൽ നല്ല രീതിയിൽ തന്നെ അവർ നമുക്കത് ചെയ്തു തന്നു. വില പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് വിലകളും കാര്യങ്ങളും ഒന്നുമില്ല. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പുകളിൽ കിട്ടാറുണ്ടല്ലോ. ഞാനത് ഷൂട്ട് ചെയ്യാതെ കാരണം അത്യാവശ്യം റഷ് റോഡാണ്, നല്ല തിരക്കുള്ള റോഡാണ് ഈ ഒരു ബി എച്ച് റോഡ് എന്ന് പറയുന്നത്. കോട്ടക്കൽ നഗരസഭേൻ്റെ ഫ്രണ്ടിലൂടെ കയറിയിട്ട് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലോട്ട് എത്തുന്ന റോഡാണ് ആ റോഡ് വൺ വേ ആണ്. പക്ഷെ നല്ല തിരക്കായിരിക്കും, കാരണം ചില ഡ്രസ്സ് എടുക്കാൻ വരേണ്ട ആൾക്കാരും ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകേണ്ട ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ലോഡ് വരേണ്ടതും ഒക്കെ ഈ ഒരു റോട്ടിലൂടെ. അതുകൊണ്ട് നല്ല റഷ്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി ഈ ഒരു ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഷോപ്പുകളാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് അക്വാഫി ഷപ്പർ മീനുകളുടെ ഒരു സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് ഷൂവിൻ്റെ സെക്ഷൻ മാത്രമാട്ടോ, ബോക്സ് പെയർ എന്ന് പറയുന്ന ബ്രാൻഡഡ് ഷൂകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. അതുപോലെ തന്നെ ജേഴ്സി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അത്. പിന്നെ അതുപോലെ തന്നെ ലൂയിസ് ക്ലബ്ബ് എന്ന് പറയുന്ന നല്ല ഡ്രസ്സുകൾ നല്ല ക്ലോത്തുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, ഈ ഒരു ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ കയറാം. ജെൻസ് വെയറിന് എല്ലാ നമുക്ക് ഏകദേശം 9 വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള വലിയവർ വരെയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് നല്ല ക്ലോത്തിന് നല്ല ജീൻസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കാം. അത് ക്യാപ്പുകൾ മാത്രമുള്ള ഒരു ഷോപ്പാട്ടോ, അതൊരു വെറൈറ്റി ഷോപ്പാണ്. ഇപ്പം അടുത്തേ അത് അതിൻ്റെ ഓപ്പണിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ മത്സ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അക്വാഫി ഷക്കോര എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് അതിമനോഹരം തന്നെ. ഒരുപാട് മത്സ്യങ്ങളും പക്ഷികളും ആയിട്ടുള്ളൊരു ഒരു ലോകം തന്നെയാണ് ഇത്. ഇത് അവരുടേതായിട്ടുള്ള പരസ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആ നീറ്റ്നെസ്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഈ മതിലിൻ്റെ ഭാഗത്തൊക്കെ ചെയ്ത ഒരു ഭംഗി തന്നെയാണ് അതൊക്കെ കാണാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടക നഗരസഭയുടെ ഫ്രണ്ടിലെത്തി എവിടെ നിന്ന് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ റോട്ടിലോട്ടാണ് കയറി പോകുന്നത്. ഈ സൈഡിലൊക്കെ ഇപ്പോൾ കടകളൊക്കെ അടച്ചു, അല്ലാത്ത ടൈമിൽ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ നടക്കാൻ തന്നെ കഴിയില്ല. ഇത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ, നമ്മളെ വണ്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ചെറിയൊരു പ്രശ്നത്തിൽ അതിൻ്റെ ഉള്ളിൽ ലോക്കായി കിടക്കുന്നു. ഏകദേശം ഒരു 2 മാസം പോലെ ആയി, അത് ഏകദേശം 4 ദിവസം കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നല്ല 2 പൂക്കട ഉണ്ട് കേട്ടോ. കോട്ടക്കല് ഏരിയക്കുള്ള പൂക്കളൊക്കെ ഇവരാണ് സപ്ലൈ. അമ്പലത്തേക്കാവട്ടെ, റീത്താവട്ടെ, പിന്നെ കല്യാണത്തിനാവട്ടെ, ബൊക്കയാവട്ടെ, പിന്നെ ഏത് ഫങ്ഷനാവട്ടെ, ഇവിടെ നിന്നാണ് ഇവരിവിടെ സപ്ലൈ ചെയ്യുന്നത്. നല്ല ഇവർ ഇറക്കുമതി ചെയ്ത് ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും നമ്മളൊക്കെ അറിയാം, നമ്മളെ സബ്സ്ക്രൈബറാണ്. പിന്നെ അടുത്ത വേറൊരു കട ഉണ്ട് നമ്മളെ ചെക്കൻ്റെ കടയാണ്, അടിപൊളി. ഇപ്പോൾ വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിൽ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതൊരു പൂവിൻ്റെ വലിയൊരു ബിൽഡിങ് പോലെയായിരിക്കും ഇവിടെയൊക്കെ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു കല്യാണ വർക്ക് അല്ലേ, കല്യാണ വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കണേ, നാളെ അതൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. താങ്ക് യു. നീ രാവിലെ ഉണ്ടാവല്ലോ ഇവിടെ, ഞാൻ രാവിലെ വരും. അത് സാരമില്ല, രാവിലെ വരാം. അടിപൊളിയായിട്ട് ഈ ഒരു ലൈറ്റിംഗ് തന്നെ അടിപൊളിയാണ്. നമുക്ക് ഇനിയും കാഴ്ചകളിലോട്ട് വീണ്ടും ഇനിയും പോകാനുണ്ട്. നമുക്ക് ആ റോഡിലൂടെയുള്ള കാഴ്ചകൾ, കോട്ടക്കലിൻ്റെ ടൗണിൻ്റെ കാഴ്ചകളാണ്. പക്ഷെ പകലൊന്നും ഈ ഒരു വഴിയിലൂടെ നടക്കാൻ തന്നെ നമുക്ക് കഴിയില്ല. കാരണം വെച്ചാൽ അത്രയും തിരക്കായിരിക്കും കേട്ടോ, നല്ല തിരക്കാണ്, നല്ല തിരക്കായിരിക്കും. നമ്മളിപ്പോൾ ഈ രാത്രി ഈ ഒരു വണ്ടിയുമ്മ കയറി പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ
ആൾക്കാർ കുറവായതുകൊണ്ടും വണ്ടികളൊക്കെ ഒതുക്കിയത് കൊണ്ടും 9 മണിൻ്റെ ശേഷം ആയതുകൊണ്ടും മാത്രമാണ്. ഏതായാലും ഇന്നാണ് കർഫ്യൂ, 10 മണിൻ്റെ ശേഷം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 മണി വരെ നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകും. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ. ഇതാണ് നമ്മുടെ കോട്ടക്കൽ എന്ന് പറയുന്നത്. ഇത് കോട്ടക്കലിൻ്റെ ഒരു കാൽ ഭാഗത്തിലെ ഒരു കാലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. കോട്ടക്കൽ എന്ന് പറയുന്നത് ഒരു മഹാനഗരം തന്നെയാണ്. ഒരുപാട് കാഴ്ചകൾ കോട്ടക്കൽ, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കോട്ടക്കൽ എന്ന് പറയുന്നത്. ഒരുപാട് പണ്ട് കാലത്ത് തന്നെ കോട്ടക്കൽ പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയായിരുന്നു. കോട്ടകൾ ഉണ്ട് എന്നൊക്കെ നമ്മളെ കോട്ടക്കലിനെ പറ്റി പല ചരിത്ര ബുക്കുകളിലും നമുക്ക് കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടക്കൽ ആയുർവേദശാല, ഒരുപാട് ഇന്ത്യ ലോകം എമ്പാടും അറിയുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കൽ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കോട്ടക്കൽ ആയുർവേദശാല സ്ഥിതി ചെയ്യുന്ന കോട്ടക്കലാണ്. ഇത് പുത്തൂർ, നമ്മളിപ്പോൾ കോട്ടക്കലിൻ്റെ ബോർഡർ കടക്കുകയാണ്. ഇത് പുത്തൂർ എത്താറായി. പുത്തൂരിലെ കാഴ്ചകൾ പറഞ്ഞാൽ രാവിലത്തെ കാഴ്ച ഞാൻ കാണിച്ചല്ലേ. രാവിലെ പറഞ്ഞാൽ നല്ല മനോഹരം, നല്ല തണുത്ത കാറ്റും നല്ല മഞ്ഞുകളുള്ള കാഴ്ചയാണ് രാവിലത്തെ കാഴ്ചയായിട്ട്. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരെ ഷോപ്പുകളാട്ടെ. ഷോ ഓഫ്, സൺ ഓഫ്, ഒരുപാട് കടകൾ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ കടകളിലെയും കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ അവിടുത്തെ വീഡിയോസും പിന്നെ അവിടുത്തെ ഓഫേഴ്സും ഒക്കെ നമുക്കത് മനസ്സിലാക്കി പർച്ചേസൊക്കെ ചെയ്യാം. ഓൺലൈൻ പർച്ചേസ് ഉണ്ട്, ഓഫ്ലൈൻ പർച്ചേസ് ഉണ്ട്. എല്ലാ പർച്ചേസുകളും നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടും. ഇത് ഇപ്പം അടുത്ത് തുടങ്ങിയത്, നമ്മളതല്ല, നമുക്കറിയില്ല. ഏതായാലും നമുക്ക് പരിചയപ്പെടാം. ഇത് അത്യാവശ്യം ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനാണ്. അരുൺ എന്ന് പറയുന്ന ഐസ്ക്രീം കമ്പനിയുടെ ഒരു സെക്ഷനാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒരു ഇവിടെ ഓപ്പൺ ആക്കിയതാണ്. ഇനി ഇവിടെ നിന്നാണ്ട് ഇരുട്ടാണ്, ഇവിടെ നിന്നാണ്ട് നമുക്കാണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് രാവിലത്തെ കാഴ്ച ഇവിടെ നിന്നാണ്ട് നമുക്ക് തുടങ്ങാം. രാവിലെ നല്ല കാഴ്ചയായിരിക്കും. 4 മണിൻ്റെ ശേഷം നല്ല തണുപ്പ്, ഊട്ടിയൊന്നും ഒന്നും അല്ലാത്ത കോലത്തിലാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി വൈബ് തന്നെ ആയിരിക്കും. ഇതിൽ ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ പുത്തൂർ ഭാഗത്ത്, പുത്തൂർ ബോർഡർ, കോട്ടക്കൽ പുത്തൂർ ബോർഡറിൽ കിടക്കുന്നത് നല്ല ഷൂവിൻ്റെ കളക്ഷൻസ് നല്ല ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹോട്ടൽ ഇവിടെ ഉണ്ട്. നമുക്ക് രാത്രിയൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ഹോട്ടൽ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. കോട്ടക്കലിൻ്റെ ഒരു 1.5 വീഡിയോസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ഇനി ഇത്തിരി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് സ്കൂട്ട് ചെയ്യാം. ചിലപ്പോൾ 10 മണിക്ക് കൊറോണ വന്നാൽ മക്കളെ പുടുത്തം വിടുകയെ അപ്പളേ. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും വണ്ടിയൊക്കെ എടുത്ത് വണ്ടി ഇവിടെ സൈഡാക്കി നമ്മൾ ഇനി നേരെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. നമ്മളെ കൂട്ടുകാരൻ്റെ കട ഉണ്ട് റഷീഖ. റഷീഖാൻ്റെ അടുത്ത് പോയി കുറച്ച് ഫ്രൂട്ട് വാങ്ങിയിട്ട്, ഫ്രൂട്ടൊക്കെ ഇപ്പോൾ രാവിലെയൊക്കെ നല്ല ഭംഗിയായിട്ട കട കാണാൻ. ഇപ്പോൾ ഒക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞ് ആകെ ഒരു ശോചനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്നാലും ആ ഒരു അട്രാക്ഷൻ, ആ ഒരു പ്രസൻസ് നല്ല രീതിയിൽ. ഇവർ പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൻ്റെ കച്ചവടക്കാരെ പ്രത്യേകത തന്നെ, അവർ നല്ല ഒതുക്കത്തിൽ എല്ലാം വെക്കും കേട്ടോ. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, ഇത്തിരി ബേക്കേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സുകളുണ്ട്, പിന്നെ ഇത്തിരി ഇത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ന്യൂഡിൽസ്, ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ. ചെറിയൊരു കടയാണ്, അത്യാവശ്യം മാഷുള്ള കുഴപ്പമില്ലാത്ത അടിപൊളി. നമുക്ക് ഇതിൻ്റെ രാവിലത്തെ കാഴ്ച നമുക്ക് ശരിക്കും കാണാം അല്ലേ. രാവിലെ അല്ലേ ഇത് നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ രാവിലെ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇനി ഇത്തിരി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഏതായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. പച്ചക്കറി എല്ലാ ഫ്രൂട്ട്സൊക്കെ വാങ്ങി, ഇത്തിരി ഈ ആപ്പിൾ മുന്തി ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോയി അത് കഴിച്ചൊന്ന് സെറ്റാവാം. ഏതായാലും പൊളിച്ചടക്കിയിട്ട് മുന്തിരി കണ്ട അടിപൊളിയായിട്ട് മുന്തിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതെന്താ വില വരുന്നത്? കുറച്ച് സ്ട്രോബെറി വാങ്ങാം, കുറച്ച് ആപ്പിൾ വാങ്ങാം, കുറച്ച് മുന്തിരി വാങ്ങാം, തിരിച്ച് കുറച്ച് വാങ്ങാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ ഇനി നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ, ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇത്രേ ഉള്ളൂ. സ്പെഷ്യൽ ദിവസങ്ങളുടെ കാഴ്ചകൾ പറഞ്ഞാൽ നല്ല മനോഹരമായി കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ രാവിലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ബൈ.